തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. തമിഴ്നാട് തഞ്ചാവൂരിലെ ടൗൺ പഞ്ചായത്താണ് ഈ വാർത്തയുടെ അടിസ്ഥാനം. അവിടെ സ്ഥാപിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അവിടുത്തെ ഭരണകക്ഷിയും ഒപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് നീക്കം ചെയ്തു. ഇത് വലിയ വിവാദത്തിലേക്ക് എത്തുകയും ചെയ്തു. കാരണം തമിഴ്നാടിൻ്റെ നിയമമനുസരിച്ച് 1978 തമിഴ്നാട് സർക്കാർ പാസാക്കിയ നിയമമനുസരിച്ച് എല്ലാ സർക്കാർ ഓഫീസുകളിലും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും ചിത്രം വെക്കണം എന്നുള്ളത് പ്രോട്ടോകോൾ തന്നെയാണ്. എല്ലാ ഓഫീസുകളിലും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെ ചിത്രവുമുണ്ട്. അവിടെയാണ് ഈ പഞ്ചായത്ത് തഞ്ചാവൂരിലെ ടൗൺ പഞ്ചായത്തിൽ നിന്ന് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഈ ചിത്രം നീക്കം ചെയ്തു. ഇതോടുകൂടി തന്നെ ഇത് വിവാദമായി. പ്രവർത്തക ഓഫീസ് തുടങ്ങി, ഉപരോധം തുടങ്ങി. ഒപ്പം തന്നെ ചിലർ പരാതിയുമായി പോലീസിൽ എത്തുകയും ചെയ്തു. ഏതായാലും വലിയ രീതിയിൽ പ്രക്ഷോഭം ശക്തമായി. പോലീസെത്തി ഉടൻ തന്നെ ചിത്രം തിരിച്ച് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതായത് ചിത്രം നീക്കം ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ ആ ചിത്രം ആ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ടും ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നാണ് തഞ്ചാവൂരിലെ ഈ ടൗൺ പഞ്ചായത്ത് അംഗങ്ങളുടെ, ഇല്ലെങ്കിൽ ടൗണിലുള്ള BJP പ്രവർത്തകരുടെ ആ ഒരു കാര്യം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിരിക്കും. കാരണം അണ്ണാമല വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ ഊർജ്ജസ്വലമായി തന്നെയാണ് BJP പ്രവർത്തകർ തമിഴ്നാട്ടിൽ ഇടപെടുന്നത്. ഇപ്പോൾ ഈ ചിത്രം നീക്കം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആഞ്ഞമ്മാളിനെതിരെ കേസും നിലവിലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നീക്കം ചെയ്ത ചിത്രം അവരെ കൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിലെ ഈ തഞ്ചാവൂർ ടൗണിലുള്ള BJP പ്രവർത്തകരുടെ ഇപ്പോഴത്തെ ആവേശത്തിന് കാരണം. ഇതേ രീതിയിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ എല്ലായിടത്തും സമരങ്ങൾ നടക്കുന്നത്. അണ്ണാമല എല്ലാ വിഷയങ്ങളും സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നു. നമുക്കറിയാം ലാവണ്യ എന്ന് പറയുന്ന കുട്ടിയുടെ മരണം ഹൈക്കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ പോയി അത് CBI അന്വേഷണത്തിന് ഉത്തരവ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അണ്ണാമല സംസ്ഥാനത്തുടനീളം സജീവമാകുമ്പോൾ. ചെറിയൊരു പഞ്ചായത്തിൽ പോലും പ്രവർത്തകരും അതേ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പഞ്ചായത്തിൽ നിന്ന് ചിത്രം നീക്കുന്ന ഉടൻ തന്നെ പഞ്ചായത്ത് വളഞ്ഞ് വലിയൊരു രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും കേസ് കൊടുക്കുകയും ഒടുവിൽ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും തന്നെ ആ ചിത്രം പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.